പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഏക സിവിൽ കോഡ് വലിയ ചർച്ചയായിരിക്കുകയാണല്ലോ. ഈ വിഷയം യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം പ്രശ്നം മാത്രമല്ല, ഏത് മതക്കാരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ ഇവിടെ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ രണ്ട് തരം നിയമങ്ങളുണ്ട്. ഒന്ന് ക്രിമിനൽ നിയമമാണ്, മറ്റൊന്ന് സിവിൽ നിയമമാണ്. ക്രിമിനൽ നിയമം, അത് എല്ലാവർക്കും ഒരേ രീതിയിലാണുള്ളത്. ഒരാളെ അടിക്കുകയോ ഒരാളെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ ഒരാളുടെ സാധനം മോഷ്ടിക്കുക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ മാനഭംഗപ്പെടുത്തുക ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഇവിടെ ഒരു മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും ഹൈന്ദവനാണെങ്കിലും എല്ലാവർക്കും നമ്മുടെ ഇന്ത്യയിൽ ഒരേ നിയമമാണുള്ളത്. എന്നാൽ സിവിൽ നിയമങ്ങളിലും 90% എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. നമുക്ക് വീട് വെക്കുക, അതുപോലെ തന്നെ കച്ചവടം ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വസ്തു വാടകയ്ക്ക് നൽകുക എന്നിങ്ങനെ തുടങ്ങി നമ്മളുമായി ബന്ധപ്പെട്ട ഏകദേശം 90% സിവിൽ നിയമങ്ങളും എല്ലാവർക്കും ഒരേ രൂപത്തിൽ തന്നെയാണ്. അതേസമയത്ത് അനന്തരാവകാശം, അതുപോലെ തന്നെ വിവാഹം, അതുപോലെ തന്നെ വിവാഹ മോചനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മൾ വ്യക്തി നിയമം, പേഴ്സണൽ ലോ എന്ന് അറിയപ്പെടുന്ന ചില വ്യത്യാസങ്ങളുള്ളത്. അവിടെ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തിനോ അവൻ്റെ മതം അനുശാസിക്കുന്നതനുസരിച്ച് ജീവിക്കാൻ നമ്മുടെ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണ് ഈ പറയപ്പെടുന്ന പേഴ്സണൽ ലോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വ്യക്തി നിയമം എന്ന് പറയുന്നത്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ സിവിൽ നിയമങ്ങളിൽ മതങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെടുന്നത്. ഇതിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ മുസ്ലിം വ്യക്തി നിയമമെന്നോ ഹിന്ദു വ്യക്തി നിയമമെന്നോ ക്രിസ്ത്യൻ വ്യക്തി നിയമമെന്നോ പാഴ്സി വ്യക്തി നിയമമെന്നോ ഒക്കെ പേരിൽ അറിയപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ക്രിമിനൽ നിയമം പോലെ തന്നെ സിവിൽ നിയമവും യൂണിഫോം സിവിൽ കോഡാണ് ആവശ്യം എന്നതാണ് ചില ആളുകൾ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ അംഗീകരിക്കാൻ ഒരു ക്രൈസ്തവ മതം വിശ്വസിക്കുന്ന, അവൻ്റെ മതനിയമം അനുസരിച്ച് മുന്നോട്ട് പോകണമെന്ന് എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് സാധിക്കുകയില്ല. അതുപോലെ തന്നെ ഹൈന്ദവ മതം അനുസരിച്ച് മുന്നോട്ട് പോകണം എന്ന് കരുതുന്ന ആളുകൾക്കും ചിലപ്പോൾ പ്രതിസന്ധി ഉണ്ടാകും. എന്നാൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതായാലും പ്രതിസന്ധിയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ ഇവിടെ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഇന്ന് മുസ്ലിമീങ്ങൾ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിയമങ്ങളെല്ലാം, ശരീഅത്ത് നിയമങ്ങളെല്ലാം 6-ാം നൂറ്റാണ്ടിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദിവ്യ സന്ദേശമായി ലോക സൃഷ്ടാവ് നൽകിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ 6-ാം നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായതാണോ ഇസ്ലാം? അല്ല, അതൊരു തെറ്റായ ധാരണയാണ്. ഇസ്ലാം മനുഷ്യോൽപ്പത്തി മുതൽ, ആദം നബി മുതൽ തുടങ്ങുന്നതാണ് ഇസ്ലാമിൻ്റെ ആരംഭം. അവിടെയൊക്കെ നിയമങ്ങളുണ്ട്, അവിടെയൊക്കെ ലോകത്തിൻ്റെ സൃഷ്ടാവ് ആ കാലങ്ങളിൽ ആ നബിമാർക്ക് ദിവ്യ സന്ദേശം മുഖേന അവർക്ക് നിയമങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മൾ അനുവർത്തിക്കേണ്ടത് നമ്മിലേക്ക് അയച്ച പ്രവാചകർ നൽകുന്ന സന്ദേശങ്ങളും നിയമങ്ങളുമാണ്. അപ്പോൾ എന്തിനാണ് നിയമം മാറ്റിയത് എന്ന് ചോദിച്ചാൽ, അത് ലോക സൃഷ്ടാവിൻ്റെ ഇഷ്ടമാണല്ലോ, അവിടെ മാറ്റാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ ഇന്നതേ കൽപ്പിക്കാവൂ എന്നൊന്നും പറയുന്നതിന് ഒരു യുക്തിയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി മാറ്റിയില്ല എന്ന് വെക്കുക, അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് മാറ്റിയില്ല എന്ന് ചോദിക്കാം. സൃഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം, പൂർണ്ണമായ അധികാരമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏത് മാറ്റാം അല്ലെങ്കിൽ ഏത് നിയമം കൊണ്ടുവരാം അതൊക്കെ അവൻ്റെ ഇഷ്ടമാണ്. അവിടെയൊന്നും പ്രത്യേകമായ കാര്യങ്ങൾ നമുക്ക് പറയാനില്ല. എന്നാൽ ഇത് 6-ാം നൂറ്റാണ്ടിലാണെങ്കിലും ഇന്ന് 21-ാം നൂറ്റാണ്ടിലും അത് 6-ാം നൂറ്റാണ്ടിലെ അതേ പ്രസക്തിയോടുകൂടെ തന്നെ നിലനിൽക്കുകയാണ്. ഒരു കുട്ടി ജനിച്ച് പ്രായപൂർത്തിയും ബുദ്ധിയുമായത് മുതൽ അവൻ മരിക്കുന്നത് വരെയുള്ള കാലയളവിൽ അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, ഏത് പ്രവർത്തനമാണെങ്കിലും അവന് 5-ാലൊരു നിയമം ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. നേരെ മറിച്ച് ചില ആളുകൾ മനസ്സിലാക്കിയത് ഇന്ന് കാണുന്ന എല്ലാ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളും അതൊക്കെ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന്, അല്ലെങ്കിൽ ഇസ്ലാം പറയുന്നു എന്ന് മുസ്ലിമീങ്ങൾ അവകാശപ്പെടുന്നു എന്ന രീതിയിലാണ്. അതല്ല യഥാർത്ഥത്തിൽ ഇവിടെയുള്ള കാര്യം. എങ്ങനെ നമുക്ക് ക്ലോണിങ് ചെയ്യാം, അതിന് ഏത് ജീനാണ് എടുക്കേണ്ടത്, ആ ജീനെടുത്ത് എന്താണ് ചെയ്യേണ്ടത്, ഇതല്ല യഥാർത്ഥത്തിൽ പറയുന്നത്. നേരെ മറിച്ച് അങ്ങനെ ക്ലോണിങ് മുഖേന ഒരു കുട്ടി ഉണ്ടായി, ഒരു കോപ്പി ഉണ്ടായി, ആ കുട്ടിയുമായി ബന്ധപ്പെട്ട അനന്തരാവകാശ നിയമമുണ്ടോ അല്ലെങ്കിൽ അവരുടെ പിതൃത്വം ആരിലേക്ക് ചേർക്കണമെന്നതുണ്ടോ, ഇവിടെ ഇസ്ലാമിന് നിയമമുണ്ട്. ഒരാളിപ്പോൾ മരണപ്പെട്ടതിന് ശേഷം സംഭവം ഉണ്ടാകാറില്ല, പക്ഷേ നിങ്ങൾ സങ്കല്പിക്കുക, രണ്ടാമത് അദ്ദേഹം ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്, എന്നാൽ അയാൾക്ക് അയാളുടെ അനന്തര സ്വത്ത്, അദ്ദേഹത്തിൻ്റെ മക്കൾ ഓഹരി വെച്ചിട്ടുണ്ടല്ലോ, ഈ ഓഹരി വച്ച ഈ സ്വത്ത് അയാൾക്ക് തിരിച്ചു നൽകേണ്ടതുണ്ടോ? അതിലൊക്കെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ മതവിധി പറഞ്ഞിട്ടുണ്ട്. ഇനി പറഞ്ഞില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും അതിൻ്റെ ഫോർമുലയിൽ അതെല്ലാം നിലനിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഏത് കാലത്തെയും അതിജീവിക്കാൻ ഇസ്ലാമിന് കഴിയും. നേരെ മറിച്ച് ഇപ്പോൾ ഒരു പുതിയ വിഷയമുണ്ടായി, അതിൽ ഇസ്ലാം നിയമമൊന്നും പറയാനില്ല എന്ന് വരുമ്പോൾ ആ മതം സമ്പൂർണമല്ല എന്നാണ് അതിനർത്ഥം, അല്ലെങ്കിൽ അത് ഇലാഹിയല്ല, അല്ലെങ്കിൽ അത് ലോകത്തിൻ്റെ സിറ്റാബ് നൽകിയതല്ല
എന്നതിൻ്റെ വ്യക്തമായ അടയാളമാണ്. എന്നാൽ ഭൗതികമായ ശാസ്ത്രീയമായ പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ അതവൻ്റെ ജീവിതത്തിന് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവന് കണ്ടെത്തിക്കൊണ്ടിരിക്കാം. രുചികരമായ ഭക്ഷണം ഏതാണെന്ന് അവർ പരീക്ഷിച്ചു കൊണ്ടിരിക്കാം. അതുപോലെ തന്നെ അവൻ ഏത് പാർപ്പിടങ്ങൾ, അത് ഓട് വെച്ച വീടാണോ, അതല്ലെങ്കിൽ നല്ല വാർത്ത വീടാണോ, അതല്ല ഇൻഡസ്ട്രിയിൽ കൊണ്ട് അവന് നൽകുന്ന വീടാണോ, ഏതാണ് സുരക്ഷിതത്വം, ഇതൊക്കെ അവന് ചോയ്സ് ചെയ്യാം, അവന് കണ്ടെത്താം. അങ്ങനെ ഓരോ വിഷയങ്ങളിലും അതവന് പുരോഗതിപ്പെട്ടു പോകുന്നതിന് വിരോധമില്ല. എന്നാൽ അവിടെയൊക്കെ അതുമായി ബന്ധപ്പെട്ട് അവൻ്റെ പ്രവർത്തനം നടക്കുമ്പോൾ ആ പ്രവർത്തനങ്ങൾക്കെല്ലാം ഇസ്ലാം നിയമം പറഞ്ഞിരിക്കും. കാരണം ഒരു പ്രവൃത്തി ഒരാൾ ചെയ്യുന്നതിൻ്റെ പേരിൽ ഒരാൾക്ക് ശിക്ഷയോ പ്രതിഫലമോ അല്ലെങ്കിൽ കുറ്റമോ നൽകണമെങ്കിൽ അതിന് നിയമം എന്താണ് എന്ന് പറഞ്ഞിരിക്കണം. അത് പറയാതെ ശിക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ നിങ്ങൾക്കൊരു പ്രത്യേകമായ നിയമങ്ങൾ ഉണ്ട്, അത് പഠിപ്പിച്ചു തരാൻ കൂടെയാണ് പ്രവാചകന്മാരെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ വിഷയം എവിടെയെങ്കിലും ഇല്ലാതായി പോവുക എന്നത് അതൊരു മതത്തിൻ്റെ പ്രശ്നമായി തന്നെ നമുക്ക് കണക്കാക്കാം. അതേസമയത്ത് നമ്മുടെ ഭക്ഷണത്തിലും നമ്മുടെ വസ്ത്രത്തിലും നമ്മുടെ ആരോഗ്യരംഗത്തും ഇങ്ങനെ തുടങ്ങി ഓരോ മേഖലകളിലും നമുക്ക് എത്രയും പുരോഗതിപ്പെടാം. ആ പുരോഗതിപ്പെടുന്നിടത്ത് നമുക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ പാടുണ്ടോ? അവിടെ ഇസ്ലാമിൻ്റെ നിയമം ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യേണ്ടി വരും. അവിടെ ഇസ്ലാം നിയമമുണ്ടോ? അവിടെ നിയമമുണ്ട്. അതേസമയത്ത് ഒരാളുടെ കൈ ഒരാൾക്ക് മറ്റൊരാൾക്ക് മുറിച്ച് നൽകാൻ പറ്റില്ല. കാരണം ഒരാൾക്ക് നൽകാൻ ഇസ്ലാം അനുവദിക്കുന്നത് അവൻ്റെ ശരീരത്തിൽ വീണ്ടും റീക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അവയവമാണെങ്കിൽ അതൊരാൾക്ക് മറ്റൊരാൾക്ക് ദാനമായി നൽകുന്നതിന് വിരോധമില്ല. ആ ദാനമായി നൽകുമ്പോൾ തന്നെ അവൻ്റെ ശരീരത്തിന് ഹാനികരമാകുന്ന നാശത്തിലേക്ക് എത്തിക്കുന്ന ഒരു ഘടകം അവിടെ ഇല്ല എന്ന് ഉറപ്പാക്കണം. കാരണം ഈ രണ്ടുപേരുടെയും ജീവിതത്തിന് ഇസ്ലാം തുല്യമായ പരിഗണനയാണ് നൽകുന്നത്. അതുകൊണ്ട് ഒരാളുടെ ജീവിതം നഷ്ടപ്പെടുത്തി മറ്റൊരാൾക്ക് നൽകുക എന്നത് ഇസ്ലാം ഒരിക്കലും തിരഞ്ഞെടുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ തുടങ്ങി പുതിയ വരുന്ന വിഷയങ്ങളിലൊക്കെ ഇസ്ലാമിന് നിയമമുണ്ട്. പക്ഷേ അത് എങ്ങനെ മുറിച്ചെടുക്കണം, എങ്ങനെ അത് ഫിറ്റ് ചെയ്യണം, ഇതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. പക്ഷെ അങ്ങനെ നിനക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അവിടെ എനിക്ക് നിയമമുണ്ട്, ഈ നിയമം നീ പാലിക്കണം, ഇതാണ് മതം പറയുന്നത്, അതാണല്ലോ യഥാർത്ഥത്തിൽ മതം പറയേണ്ടത്. എന്നാൽ ഇങ്ങനെ ഏതൊരു മതത്തിനും ലോകത്തിൽ അവകാശപ്പെടാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വരാൻ പോകുന്ന എല്ലാ സാധ്യമായ കാര്യങ്ങൾക്ക് പോലും ഇസ്ലാമിൽ വ്യക്തമായ നിയമമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ വിവാഹ ജീവിതത്തിൻ്റെ എ ടു സെഡ് വരെ, അതായത് ആദ്യാവസാനം വരെ, ഒരാളുടെ അനന്തര സ്വത്ത് അത് ആർക്ക് നൽകണം, ആർക്ക് ഏത് രീതിയിൽ നൽകണം, ആർക്ക് നൽകേണ്ടതില്ല, അതുപോലെ തന്നെ അങ്ങനെ നൽകാൻ എന്തെങ്കിലും നിബന്ധനകൾ ഉണ്ടോ, ഇതെല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വിവാഹം ആരെ വിവാഹം ചെയ്യാം, ആർക്ക് വിവാഹം ചെയ്തു കൊടുക്കാം, ആരെ പാടില്ല, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എല്ലാ വിഷയത്തിലും നമുക്ക് ഇസ്ലാമിൽ ഈ അഞ്ചാലൊരു നിയമം നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ മറ്റു മതങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എല്ലാ വിഷയങ്ങളിലും ഇസ്ലാമിൻ്റെ നിയമം ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഏത് കാര്യങ്ങൾ വരുമ്പോഴും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രതിസന്ധിയായി മാറും, അല്ലെങ്കിൽ അതൊരു പ്രശ്നമായി മാറുന്നു. എന്നാൽ ഇവിടെ തന്നെ ഒരു മതത്തിന് പ്രത്യേകമായ കാഴ്ചപ്പാടുകളോ അല്ലെങ്കിൽ ആ മതത്തിൽ ആളുകൾ ജീവിക്കുന്നിടത്ത് പ്രത്യേകമായ നിയമങ്ങളോ കാര്യങ്ങളോ ഇല്ല എന്ന് നമ്മൾ സങ്കല്പിക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗുരുതരമായ വിഷയമായി മാറുകയില്ല. എല്ലാ മതക്കാർക്കും അതിലൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും അവർക്ക് നിയമം ഉണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. പക്ഷേ മുസ്ലിമീങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ അവരുടെ മതനിയമം അവർക്ക് അനുഷ്ഠിക്കേണ്ടതായി വരുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന ഒരു വിഷയം ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ചർച്ചയായി മാറുന്നത്. പക്ഷേ ഇതൊരു മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. ക്രൈസ്തവ മതവിഭാഗം അവരുടെ നിയമങ്ങൾ എന്തൊക്കെയാണ്, ഏതിലൊക്കെയാണ് അവർക്ക് നിയമമുള്ളത്, എല്ലാ വിഷയങ്ങൾക്കും നിയമമുണ്ടോ ഇല്ലേ, ഇതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ എല്ലാ വിഷയത്തിലും അവർക്കൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഏക സിവിൽ കോഡ് എന്നത് അവർക്കൊക്കെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇതിനെതിരെ സമരം ചെയ്യുന്നത്, അതല്ലെങ്കിൽ അതിനെതിരെ നമ്മളൊക്കെ പ്രതിഷേധം ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ പല മതവിഭാഗങ്ങളുണ്ട്, അവർക്കെല്ലാം അനുയോജ്യമായ രൂപത്തിൽ നമ്മുടെ സുന്ദരമായ ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന തച്ചുടക്കരുത്, അതിനെ ഇല്ലായ്മ ചെയ്യരുത് എന്ന് ആ ഭരണഘടന നിലനിർത്താൻ വേണ്ടി നമ്മളൊക്കെ സമരം ചെയ്യുന്നത് ഇത്തരം ചില മൂല്യങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ഏതായിരുന്നാലും ഈ സമരങ്ങളിൽ ആരുടെ പിന്നിൽ നിൽക്കണം, അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഇത് നടത്തേണ്ടത് എന്ന് ചിന്തിക്കുന്നതിനപ്പുറം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി കടന്നു വരുമ്പോൾ അവരതിന് യോഗ്യരല്ല എന്നൊക്കെ പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരെ പിന്തിരിപ്പിക്കുകയോ ചെയ്യുന്നതിന് പകരം ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അതുപോലെ ഏത് സംഘടനകളാണെങ്കിലും ഈ ഒരു വിഷയത്തിനെതിരെ ആര് സമരം ചെയ്യുമ്പോഴും അതിനെയൊക്കെ സ്വാഗതം ചെയ്യുകയും അതുപോലുള്ള
സമരപരിപാടികൾക്കൊക്കെ ശക്തമായ പിന്തുണ നൽകുകയും അവിടെ നിന്നും രാഷ്ട്രീയത്തിൻ്റെ നിറങ്ങളോ അല്ലെങ്കിൽ മറ്റോ പരിഗണിക്കാതെ എല്ലാവർക്കും എല്ലാ അർത്ഥത്തിലുമുള്ള സപ്പോർട്ട് നൽകുകയാണ് നമ്മളൊക്കെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അതുപോലെ ഇതിനെയൊക്കെ കേവലം ഒരു രാഷ്ട്രീയ മുതലെടുപ്പായി മാത്രം പരിഗണിക്കുന്ന ചില ആളുകളുണ്ട്. അവരെയൊക്കെ തിരിച്ചറിയാനുള്ള കഴിവും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്.